എന്നാലും കത്തനാരോടൊപ്പം പോവാൻ നമ്മുടെ ശ്രവണനെ ഒന്ന് വിളിച്ചൂടെ? അവനോട് ഈ പടി ചവിട്ടരുത് പറഞ്ഞ് നാം ഇറക്കി വിട്ടത് നിനക്ക് ഓർമ്മയില്ലേ? ക്ഷത്രിയ സ്വഭാവം കൂടെ കൊണ്ടു നടക്കുന്ന ബ്രാഹ്മണൻ. ആ ക്ഷത്രിയ സ്വഭാവം നമ്മുടെ മകൾക്ക് വേണ്ടി ഉപകരിച്ചെങ്കിലോ? അവന്റെ മുൻകാല സ്വഭാവം ഒന്നും തിരക്കാൻ നമ്മളിപ്പോ നിൽക്കണ്ട. അവനിപ്പോ ഒത്തിരി മാറിയിട്ടുണ്ടെന്നാ കേട്ടത്. വിളിച്ചാലും അവൻ വരുമോ? വരും. കാരണം കാദംബരിയോട് അവന് ജീവന തുല്യ സ്നേഹമുണ്ട്. ഇന്നും അവൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നു എന്നറിഞ്ഞാൽ സ്വന്തം ജീവൻ കളയാൻ പോലും തയ്യാറായി അവൻ കത്തനാരോടൊപ്പം പോവും. എന്റെ മോൾക്ക് വേണ്ടിയും ശ്രീചക്രത്തിന് വേണ്ടിയും ഞാൻ എന്തിനും തയ്യാറാണ്. നീ ആ നാണുനായരെ വിട്ട് ശ്രവണനെ വിളിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യുക. ക്ഷീണം കാണുന്നു, കിടന്നോളൂ. കുറച്ച് വെള്ളം. അങ്ങ് ആരാണ്? എങ്ങനെ ആപത്തിപ്പെട്ടത്? ഞാൻ കടമറ്റത്ത് കത്തനാർ. ഭഗവാനെ, എന്റെ മുമ്പിൽ ഇത്രയും നാൾ കിടന്നിരുന്നത് ദിവ്യനായ കടമറ്റത്ത് കത്തനാരായിരുന്നു. ഞാൻ ശ്രവണൻ. എന്നതാ മോളുടെ പേര്? മാളൂന. ഈ മോള് ശ്രവണന്റെ ആരാ? എന്റെ മച്ചുനന്റെ മകളാ. ദൈവം അയച്ചതാ നിങ്ങളെ എന്റെ അടുത്തേക്ക്. എന്താ അച്ചോ ശരിക്കും സംഭവിച്ചത്? എന്റെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കേണ്ട ശക്തികൾക്ക് എന്നെ ഒന്ന് ഉറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാ നേര്. ഞാൻ ഉണർന്നിരുന്നാൽ അവരുടെ ലക്ഷ്യം നടക്കില്ല. അങ്ങ് പറയുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ വരാൻ പോകുന്ന കഷ്ടതകളെ കുറിച്ച് എനിക്കറിയാമായിരുന്നു.